അയ്യോ, എല്ലാ വണ്ടിയിലും എന്ന് ചോദിച്ചാല് ആകേറി. അതായത് ശനിയാഴ്ച കേറി ലോങ് ട്രിപ്പ് ഒന്നും പോയതല്ല, വണ്ടികൾ എടുക്കുമ്പം അതുകൊണ്ട് ഞാൻ താമസിക്കുന്നിടത്തൊന്ന് വരും. അപ്പൊ ഞാനൊന്ന് കേറും. സത്യം പറയാമുള്ള എനിക്ക് ഈ ലംബോർഗിനി എന്ന് പറഞ്ഞ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് ക്രെയിൻ വേണ്ടി വരുമോ എനിക്ക് തോന്നി. സത്യം ഞാൻ പറഞ്ഞു എന്റെ പൊന്നു മോനെ, അമ്മ ഇതിനകത്ത് മാത്രം നീ കയറ്റിയത്, ഇതിന്റെ റേഞ്ച് റോവർ എല്ലാം കൊള്ളാം, BMW കൊള്ളാം, റേഞ്ച് റോവർ എല്ലാം കൊള്ളാം, പക്ഷേ ഇതിനകത്തൊന്ന് ഇറങ്ങണമെങ്കിലും സ്പോർട്സ് കാർ പോലെ നമ്മൾ തൂങ്ങി പിടിച്ചോണ്ടൊക്കെ വെളിയിൽ വിട്ട് കാലി വെച്ച് ഇറങ്ങണം. അപ്പൊ ഈ ലംബോർഗിനി ഞങ്ങളെ പോലുള്ളവർക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാനൊരു അഞ്ചാറ് വാച്ചിടാ. അങ്ങനെയാണ് ഇവരുടെ കാറുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ ഏതാണ്? രാജുവിന്റെ കാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റേഞ്ച് റോവർ നല്ല വണ്ടിയാണ്. എനിക്ക് പൊങ്ങി വിശാലമായിട്ടൊക്കെ ഇറങ്ങണം ഒരു രാജാവിനെ പോലെ. അല്ല, നമ്മുടെ വണ്ണമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കതൊന്നും ഇറങ്ങാതെ ഇന്ദ്രന്റെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരു SUV വോൾവോയുടെ ഒരു വണ്ടിയുണ്ട്, നല്ല വണ്ടി, നല്ല സുഖം. പിന്നെ അവൻ നല്ല കുറച്ച് അവനൊരു, എനിക്ക് ഇന്ദ്രനെ ഓടിക്കുമ്പോൾ ഒരിച്ചൊരു കോൺഫിഡൻസ് കൂടുതലാണ്. അവനൊരു വലിയ ഓവർ സ്പീഡിൽ പോകത്തില്ല, എന്നാലും അവന് സ്പീഡിലൊക്കെ പോകും. രാജു ഒറ്റ പിടിയിലാണ്, 20 മിനിറ്റ് കൊണ്ട് നെടുമ്പാശ്ശേരിയൊക്കെ എത്തി, ചിലപ്പോൾ ലൈറ്റും ഒക്കെ ഇട്ട്, കാരണം അവരങ്ങനെ ഇറങ്ങത്തുള്ളൂ. നേരത്തെ ബോഡി മാസ്ക് എടുത്ത് വെച്ചിട്ട് അങ്ങ് വരികയോ എന്തൊക്കെയാണോ ആണ്. ഈ രണ്ടുപേർക്കുള്ള 2-വീലറുകളിൽ ഏതെങ്കിലും കയറിയിട്ടുണ്ടോ? ഞാനോ സുഖോട്ടം വിളിച്ചിട്ട് കയറിയില്ല. അയ്യോ, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നൊരു ബുള്ളറ്റ് കുറേ കാലം. അപ്പൊ ജോസ് എന്ത് നീ ഇങ്ങോട്ട് കയറി, ഞാൻ കാണിച്ച എന്തിന്റെ തോന്നലാണ് ഇത് കയറിയാ മറിഞ്ഞടിച്ച് വീഴുമെന്ന്. എത്ര പെണ്ണുകൾ പോകുന്നൊക്കെ പറയും. സ്വന്തം ഭർത്താവ് വിളിച്ചിട്ട് ഇതിലൊഴിച്ച് ചേട്ടാ എവിടെ വേണേലും എനിക്ക് ബാലൻസിങ്, ചെറുപ്പത്തിൽ ഇത്ര വണ്ണമൊന്നും ഇല്ല, അന്നും കയറിയിട്ടില്ല, ഇപ്പൊ തീരെ കയറത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇരിക്കുന്ന പക്ഷെ ഇങ്ങോട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് തമാശ ഒക്കെ പറഞ്ഞ് ഇന്ദ്രനെ എപ്പോഴും പറയാം അമ്മയൊന്ന് ഇരുന്ന് നോക്കുമ്പോ എനിക്ക് എന്തോ ഒരു പേടിയാണ്. അതെ, ഇവരുടെയൊക്കെ ഇത്രയും എക്സ്പെൻസീവായ കാറുകളൊക്കെ കാണുമ്പോഴത്തേക്കും ഇതൊക്കെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെ, ഇവരോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കും. ഞാൻ തന്നെ എനിക്ക് സ്വയം അറിയാം, കാരണം അവരൊക്കെ നിൽക്കുന്ന ഫീൽഡ് അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. അപ്പൊ ഒരു നല്ല എല്ലാവരും കൂടെ പോകാൻ ഒരു വലിയ കാറ്, എന്നും ജിമ്മി പോകും രണ്ടുപേരും, അപ്പൊ അതിനൊരു ചെറിയ കാറ്. പിന്നെ പൂർണിമയ്ക്ക് പ്രാണെ പോയേക്കുള്ളൂ. ഇന്ദ്രൻ പോയിട്ട് വണ്ടി അയക്കാന്ന് പറഞ്ഞാലൊന്നും അവിടെ പറ്റത്തില്ല, അവിടെ കല്യാണം പെണ്ണ് ഒരുക്കുമെന്ന് നിൽക്കുക. അപ്പൊ ഈ ഒരു 2-3 കാറ് ഇവർക്ക് എല്ലാവർക്കും ആവശ്യമാണ്. സുപ്രിയയും തന്നെത്താനും ഓടിക്കും, പൂർണിമയും തന്നെത്താനും ഡ്രൈവ് ചെയ്യും. അപ്പൊ അതെന്തായാലും ആവശ്യമാണ്. അപ്പൊ അവര് പോകുന്ന സമയം ദൈവക്കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിടുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ അത് കാരണം അതേപോലെ തന്നെ രാജു ഉടനെ ജിമ്മിൽ പോകണം. ഇവരെല്ലാരും കൂടെ പോകുമ്പോ ഒരു വലിയ കാറെടുത്ത്. പക്ഷെ രാജു സുഗോട്ടന്റെ കൂട്ട, പണ്ടേ സുഗോട്ടന്റെ വണ്ടി ക്രേസാ. ഞങ്ങള് ഞാനിത് ഈയിടെ ഒരു ഫോട്ടോ എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തു. സുഗോട്ടന് ആദ്യം വാങ്ങിച്ച ഒരു കർണാടക രജിസ്ട്രേഷൻ ബെൻസ് ഉണ്ടായിരുന്നു, CAC 707. അത് മദ്രാസിൽ കൊണ്ടുവന്ന് TSA 6565 എന്നാക്കി. അങ്ങനെ അത് അംബാസഡർ. പിന്നെ മാരുതി ഇറങ്ങിയപ്പോൾ 40-ാമത്തെ മാരുതിയാണ് ഇന്ത്യയിലെ ഞങ്ങളുടേത്, TMG 5412. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ്. അതിനുമുമ്പ് ആദ്യം ഒരു അംബാസഡർ, അതിപ്പോൾ എവിടെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ച് രാജു നടക്കുന്നുണ്ട്. സത്യം, ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ, KRT 699 എന്നായിരുന്നത് അതിന്റെ നമ്പർ. ഒരു പച്ച അംബാസഡർ. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നു അച്ഛൻ ആദ്യം വാങ്ങിച്ച കാർ അത് എവിടെ അമ്മയെന്നൊക്കെ. ഞാൻ ചോദിക്കുമ്പോൾ എനിക്കതൊന്നും അറിയാൻ വയ്യ, വല്ല RTOമാരോടൊക്കെ ചോദിക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറയാം. അതാണ് സുഗോട്ടൻ ആദ്യം വാങ്ങിച്ച വണ്ടി.